സപ്ലൈകോയിൽ സബ്സിഡിയുള്ള മൂന്ന് സാധനങ്ങൾക്ക് വില കൂട്ടി. മട്ടാരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. അരിക്കും പഞ്ചസാരയ്ക്കും 3 രൂപ വീതവും തുവരപ്പരിപ്പിന് 4 രൂപയുമാണ് വർദ്ധിച്ചത്. ഇന്നലെ രാത്രിയാണ് വില കൂട്ടാനുള്ള നിർദ്ദേശം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയത്. ശ്യാം കെ വാര്യർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, സാധാരണ ജനങ്ങൾ വലയുകയാണല്ലോ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഇനമായ അരിയും പഞ്ചസാരയും ഒക്കെ വില കൂടുമ്പോൾ. തീർച്ചയായിട്ടും ശ്രീജ, സപ്ലൈകോ ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച ചില അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വില കൂട്ടിയേക്കും എന്ന ഒരു വാർത്ത പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ വില വിവര പട്ടിക അല്പസമയം മുമ്പ് സപ്ലൈകോ പുറത്തിറക്കി. ഇന്ന് രാവിലെയാണ് സപ്ലൈകോ വില വിവര പട്ടിക വിവിധ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തത്. അതിൽ കൃത്യമായി തന്നെ ഈ സബ്സിഡി ഉള്ള 3 സാധനങ്ങൾക്ക് വില കൂട്ടിയതായി പറയുന്നുണ്ട്. മട്ട, അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. അരിക്കും പഞ്ചസാരയ്ക്കും 3 രൂപ വീതവും തുവരപ്പരിപ്പിന് 4 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കൂട്ടാനുള്ള നിർദ്ദേശം സപ്ലൈകോ ഔട്ട്ലെറ്റിൽ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. വിലവര പട്ടിക അല്പസമയം മുമ്പ് പുറത്തിറക്കുകയും ചെയ്തു. കിലോയ്ക്ക് 27 രൂപയായിരുന്ന പഞ്ചസാരയാണ് ഒറ്റയടിക്ക് 33 രൂപയാക്കി ഉയർത്തിയത്. അതുപോലെ തന്നെ കുറവ അരിക്കും മട്ടയരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 രൂപ വീതം കൂട്ടി 33 രൂപയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ മറ്റ് 3 സാധനങ്ങൾക്ക് വില കുറച്ചു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് ചെറുപയർ 93 രൂപയായിരുന്ന ചെറുപയറിന്റെ വില 90 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഉഴുന്നിന് 95 രൂപയായിരുന്നത് 90 രൂപയാക്കിയും മുളക്, വാറ്റിൽ മുളകിന് 82 രൂപയായിരുന്നത് 78 ആക്കിയും കുറച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ പഞ്ചസാരയുടെ കാര്യം പക്ഷേ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പഞ്ചസാരയ്ക്ക് പൊതുവിപണിയിൽ 44 രൂപയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏജൻസികൾ അത്തരം ഒരു നിർദ്ദേശം വില കൂട്ടണം എന്ന നിർദ്ദേശം വെച്ചത്. അത് അംഗീകരിക്കാൻ ഇരിക്കാനായില്ല എന്ന് പറയുന്നു. അരിക്ക് 36 രൂപയാണ് പൊതുവിപണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിലും കടുത്ത സമ്മർദ്ദമുണ്ടാകുന്നു എന്നതാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ എന്തായാലും ഈ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടുന്നത് വലിയ തിരിച്ചടിയായി തന്നെ വരും. ഇന്ന് രാവിലെ ഈ പറയുന്നത് പോലെ തന്നെ സപ്ലൈകോ ഓണച്ചന്തകൾ തുടങ്ങാനിരിക്കെയാണ് ഈ ഒരു വില കൂട്ടിയത്. എന്തായാലും ഇത് ഒരു വില കുറച്ചത് നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ വില കൂട്ടിയത് എന്തായാലും പ്രത്യേകിച്ച് അരിക്കും പഞ്ചസാരയ്ക്കും ഏറ്റവും കൂടുതൽ ആവശ്യം, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യ വസ്തുവായി കരുതുന്ന അരിക്കും പഞ്ചസാരയ്ക്കും പരിപ്പിനും വില കൂട്ടിയത് എന്തായാലും വലിയ തിരിച്ചടിയായി തന്നെ, അല്ലെങ്കിൽ വലിയ വിമർശനത്തിന് തന്നെ വഴിയൊരുക്കും എന്നത് സത്യം തന്നെയാണ് ശ്രീജ. ശരി ശ്യാം, സപ്ലൈകോയിൽ സബ്സിഡിയുള്ള 3 സാധനങ്ങൾക്കാണ് വില കൂട്ടിയിരിക്കുന്നത്. മട്ടാരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. ഇന്നെന്തായാലും സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്യാം കെ വാര്യർ.